الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد نمك 25 آيات أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبشر الذين آمنوا وعملوا الصالحات أن لهم جنات تجري من تحتها الأنهار كلما رزقوا منها من ثمرة رزقا قالوا هذا الذي رزقنا من قبل وأتوا به متشابها ولهم فيها أزواج مطهرة وَهُمْ فِيهَا خَالِدُونَ وَبَشِّرِ الَّذِينَ آمَنُوا സത്യവിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക. വഅമിലു സ്വാലിഹാത്തി സൽകർമ്മങ്ങൾ ചെയ്യുന്നവർക്കും അന്നലഹും തീർച്ചയായും അവർക്കുണ്ട് ജന്നാത്തിൻ സ്വർഗങ്ങൾ തോട്ടങ്ങൾ തജരി ഒഴുകുന്നു മിൻ തഹത്തിഹ അൽ അൻഹാറു അതിൻ്റെ താഴ്ഭാഗത്തുകൂടി പുഴകൾ അൻഹാർ കുല്ലമ റുസിഖു മിൻഹ അതിൽ നിന്ന് ഭക്ഷിപ്പിക്കപ്പെടുമ്പോഴൊക്കെയും മിൻ സമറത്തിൻ പഴങ്ങളിൽ നിന്ന് റിസ്ഖൻ ഭക്ഷണമായി വിഭവമായിക്കൊണ്ട് ഖാലു പറയും ഹാദല്ലദി ഇത് അല്ലദി റുസിഖന മിൻ ഖബലു ഞങ്ങൾ മുമ്പ് ഭക്ഷിപ്പിക്കപ്പെട്ടത് തന്നെയാണ് വ ഉത്തൂബിഹി മുത്തശാബിഹ വ ഉത്തൂബിഹി അതവർക്ക് നൽകപ്പെട്ടു മുത്തശാബിഹൻ സാമ്യമുള്ളതായിട്ട് സാദൃശ്യമുള്ളതായിട്ട് വലഹും അവർക്കുണ്ടാകും ഫീഹ അവിടെ അസ്വാജു മുത്തഹറ വിശുദ്ധകളായ ഇണകൾ വഹും അവർ ഫീഹ അവിടെ അല്ലെങ്കിൽ അതിൽ ഖാലിദൂൻ നിത്യവാസികളായിരിക്കും. ഏകദേശം നമുക്ക് പരിചയമുള്ള വേഗം മനസ്സിലാക്കാൻ കഴിയുന്ന ആയത്തുകളാണ്. അപ്പോൾ അത് ഒരു ഭാഷയും കൂടെ അർത്ഥം പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതിന് മുമ്പ് ഇന്നലെ നമ്മൾ പറഞ്ഞ ആയത്തൊന്ന് ആവർത്തിച്ച് നോക്കാം. ഈ ആവർത്തനത്തിലൂടെയാണ് നമുക്ക് വേഗം മനസ്സിലാക്കാൻ കഴിയുക. എല്ലാവരും കൂടെ ഒന്ന് പറയുമ്പോൾ ഇല്ലം തഫ്അലു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ വലൻ തഫ്അലു നിങ്ങൾ ചെയ്യുകയില്ല അല്ലെങ്കിൽ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുകയില്ല. ഇത് രണ്ടും ഒന്ന് വർത്തമാനകാലത്തെ നിഷേധിക്കുകയാണ്. അപ്പം ഇല്ലം തഫ്അലു നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഇപ്പോൾ അതിന് നിങ്ങൾക്ക് ചെയ്യാൻ സാധ്യമല്ലെങ്കിൽ വർത്തമാനകാല നിഷേധമാണ്. വലം തഫ്അലു നിങ്ങളത് ചെയ്യുകയില്ല അത് ഭാവികാല നിഷേധമാണ്. ഇപ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ സാധ്യമേ അല്ല. ഫത്തക്കുന്നാറ തീയിനെ സൂക്ഷിക്കുക. നാറ് എന്ന വാക്കത്വം തീയ്യ എന്ന നരകത്തിൻ്റെ പര്യായമായിട്ടും ഖുർആൻ പ്രയോഗിക്കുന്നുണ്ട്. ഫത്തക്കുന്നാറ തീയിനെ സൂക്ഷിക്കുക അല്ലെങ്കിൽ നരകത്തെ സൂക്ഷിക്കുക. അല്ലത്തീ വക്കൂതുഹ വക്കൂത് പറഞ്ഞാൽ ഇന്ധനം വിറക്. അന്നാസു മനുഷ്യൻ. വൽ ഹിജാറ കല്ലുകളും. ഉഇദത്തു ലിൽ കാഫിരീൻ കാഫിറുകൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണ്. അപ്പം നമ്മൾ പറഞ്ഞു കാഫിറുകളിൽ പെടാതിരിക്കാനുള്ള ആഗ്രഹം പെടാതിരിക്കണം എന്ന പ്രാർത്ഥന പെടാതിരിക്കാനുള്ള പ്രവർത്തനം ഇതൊക്കെ അവിടെ ഉണ്ടാവേണ്ടതാണ്. പെടാതിരിക്കാനുള്ള ആഗ്രഹം മുഅ്മിനായിട്ടും മുസ്ലിമായിട്ടും പിന്നെയും കാഫിറാകുകയും അങ്ങനത്തെ സാഹചര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറിച്ചൊക്കെ പറഞ്ഞിട്ടില്ലേ കാലം അങ്ങനെയൊക്കെയായി മാറും. മൂമിനായി ജനിക്കും കാഫിറായി വൈകുന്നേരം. മൂമിനായി രാവിലെയാകും കാഫിറായി വൈകുന്നേരം. കാഫിറായി ചിലപ്പോൾ രാവിലെ ഉണ്ടാവും വൈകുന്നേരം ആകുമ്പോഴത്തേനും മൂമിനായിട്ടുണ്ടാവും. അങ്ങനെയും ഉണ്ടാവും. ഇപ്പോൾ അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ അപാരമായ കണക്കില്ലാത്ത അനുഗ്രഹമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ അനുഗ്രഹത്തിൽ നിന്ന് തെറ്റിപ്പോകാതെ വളരെ ജാഗ്രതയോടുകൂടി ജീവിക്കണം. കാരണം എന്താ, പ്രചരണങ്ങൾ അങ്ങനെയാണ്. മുസ്ലിം മുഅ്മിൻ കുടുംബത്തിലൊക്കെ പെട്ട ചെറുപ്പക്കാർ നാസ്തികതയുടെ ദൈവനിഷേധത്തിൻ്റെ മതവിരുദ്ധതയുടെ മതനിരാസത്തിൻ്റെ ഒക്കെ നീങ്ങിപ്പോണുണ്ട്.
നമുക്കറിയാലോ മുസ്ലിം പേരുള്ള ചില പെണ്ണുങ്ങളൊക്കെ പ്രസംഗിക്കണം പ്രഭാഷണം നടത്തണമൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ കണ്ടിട്ടില്ലേ. മതവിരുദ്ധമായ മുസ്ലിം വിരുദ്ധമായ ഇവരൊക്കെ മതവിരുദ്ധം തന്നെ മുസ്ലിം വിരുദ്ധമാണ്. അതാണ് അതിൻ്റെ അത്ഭുതം. മതവിരുദ്ധം തന്നെ ഹിന്ദു വിരുദ്ധമല്ല, ക്രിസ്ത്യൻ വിരുദ്ധമല്ല, മതവിരുദ്ധം തന്നെ ഇസ്ലാം വിരുദ്ധം അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധം. ഇത് വളരെ യുക്തിവാദികളും അങ്ങനെ തന്നെ, മതവിരുദ്ധക്കാരെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ, മറ്റുള്ളവർക്കെതിരെ ഒന്നും പറയില്ല. ഒക്കെ എത്തുന്നത് ഇസ്ലാം മുസ്ലിം വിരുദ്ധതയിലേക്ക്. ഇസ്ലാം വിരുദ്ധതയിലേക്ക് പറഞ്ഞ് മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിൽ മുസ്ലിമീങ്ങളെ സ്നേഹിക്കണില്ല. മുസ്ലിം ആയാൽ അവൻ സ്നേഹിക്കപ്പെടാൻ പോലും അർഹതയില്ലാത്തവനാവുന്നില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ നല്ലോണം കാക്കണം. നമുക്ക് കുട്ടികളൊക്കെ വളർന്നു വരുന്നില്ലേ, ഇതിങ്ങനെ നിരന്തരം കേട്ട എന്നാ ശരി തന്നെ. അങ്ങനെ ഉണ്ടല്ലോ, നൂറ് നോണ ഒരു വട്ടം, ഒരു നോണ നൂറുവട്ടം വന്നാൽ ശരിയാവുന്ന ഗീബൽസിന്റെ സിദ്ധാന്തം ഉണ്ടല്ലോ, അതിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെ കുട്ടികളെ കാര്യത്തിൽ ജാഗ്രത പാലിക്കണം. കുട്ടികൾ മദർസ് പോയി ഒരു ദീനൊക്കെ പഠിച്ചു പൂർത്തിയായി എന്ന് വെക്കാൻ പാടില്ല. നമ്മൾ അവർക്ക് ഷഹാദത്തുകളും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം, ഷഹാദത്തുകളും അവരെ കൊണ്ട് ചൊല്ലിപ്പിക്കണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തി കൊടുക്കണം, അവരുടെ പരലോകം ഓർമ്മപ്പെടുത്തണം. ഇതൊക്കെ നമ്മുടെ ബാധ്യത. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ ഉഇദ്ദത്തിൽ കാഫിരി എന്നുള്ളത് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ മിന്നി മറയേണ്ട വിഷയങ്ങളാണ് ഇതൊക്കെ. ഇന്ന് ഓതി വെച്ചത് വല്ലാതെ വിശദീകരിക്കാമല്ലോ, അതുകൊണ്ട് ഞാൻ അതൊന്നുകൂടി ആവർത്തിച്ചു. ഈ കുഫർ പറയുമ്പോൾ, നിഫാഖ് പറയുമ്പോൾ, ഉൽമ് പറയുമ്പോൾ ഒക്കെ നമ്മളെ മനസ്സ് ഇങ്ങനെ അസ്വസ്ഥമാകണം. പടച്ചോനെ ന്യായപ്പെടാൻ പാടില്ലല്ലോ, എൻ്റെ കുട്ടികളും പടരുതല്ലോ, എൻ്റെ ഭാര്യ പടരുതല്ലോ, എൻ്റെ കുടുംബങ്ങൾ പടരുതല്ലോ, എൻ്റെ ഉപ്പി ഉമ്മി വൈകുന്ന രക്ഷപ്പെടുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളും പ്രാർത്ഥനയും അതിന് വേണ്ട പ്രവർത്തനങ്ങളും നമ്മളെ മനസ്സിലുണ്ടായിട്ട് കാര്യമില്ല. നമ്മളെ കുട്ടികൾക്ക് നമ്മൾ തന്നെയല്ല നീ പഠിപ്പിച്ചു കൊടുക്കാൻ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സംഭവം ഞാൻ മുമ്പൊരിക്കെ പറഞ്ഞിട്ടുണ്ട്, ഇൻഷാല്ലാ നമുക്കതൊരിക്കെ പറയാം. ചെറിയൊരു സംഭവം, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ ഞാൻ കുറ്റവാളിയാവണീനെ പറ്റിയിട്ട് ഇൻഷാല്ലാ എന്നൊന്ന് ഓതി വെച്ചിട്ട് അർത്ഥം പറയാം. അപ്പൊ ബഷീരില്ലാദീന ആമനു ബഷറ സന്തോഷ വർത്തായിരിക്കും. ബിഷിർ എന്നുള്ളതിനുണ്ടായതാ, ബിഷിർ എന്ന സന്തോഷം, ആഹ്ലാദം, ആമോദം ഒക്കെയാണ് ബിഷിർ. ബഷറ ബഷീർ എന്നൊക്കെ നമ്മൾ പേരിടുന്നില്ല, ബഷീർ, ബഷീറ, ബുഷൈറ, ബിഷിറുദ്ദീൻ, അതൊക്കെ ബഷീറുദ്ദീൻ ഒക്കെ ഈ ബഷറയുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പര്യായമായിട്ട് ഖുർആൻ അല്ല അധികം പ്രയോഗിച്ചിട്ടുണ്ട്. ബഷീർ, ബഷീറും നദീറും സന്തോഷ വാർത്ത പറയുക. വിശ്വാസികൾക്ക് രണ്ട് തരത്തിലാണ്. ഒന്ന്, സമാധാനപൂർണമായൊരു ജീവിതം ദുനിയാവിൽ, പരലോകത്ത് സ്വർഗം, ഇതാണ് വിശ്വാസികൾക്കുള്ള സന്തോഷ വാർത്ത. വ ബഷീരില്ലദീനാമനു, മൂമിനുകൾക്ക്, മുഅ്മിനുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഈമാൻ ഉൾക്കൊണ്ടവർക്ക്, അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കേണ്ടതുള്ളൂ, അവർക്കാണ് അതിനുള്ള യോഗ്യത. വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്കും, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്കും സന്തോഷ വാർത്ത അറിയിക്കണം. അപ്പോൾ വിശ്വാസം മാത്രം ഉണ്ടായാൽ പോരാ, സൽക്കർമ്മം വേണം. ഈമാനും ഇസ്ലാമുമാണ് ഈ പറയുന്നത്. ഈമാനും ഇസ്ലാമും അതിൻ്റെ വിശദാംശങ്ങളുണ്ട്. ഈമാൻകാരും ആറും ഇസ്ലാംകാരും അഞ്ചും നമ്മൾ എണ്ണി പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വിശദാംശങ്ങളോട് കൂടി ഈമാനിന് 70+ ശാഖകളുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണിപ്പഠിച്ചത് മാത്രമല്ല, അതിലുപരി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങൾ വിവരിച്ചിട്ടുള്ളതും വിശദീകരിച്ചിട്ടുള്ളതും ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളതും അത് ഇസ്ലാം, അതൊക്കെ ഇസ്ലാം കാര്യത്തിലും വരും. അപ്പോൾ ഈമാനുണ്ട്, ഇസ്ലാമുണ്ട്. ഇനി പല ആൾക്കാരും നമ്മളെ മുമ്പിൽ വെക്കുന്ന ഒരു ചോദ്യം, ഈമാനില്ലാതെ സൽക്കർമ്മങ്ങൾ ചെയ്താലോ? ചിലപ്പോൾ നമ്മളെ സുഹൃത്തുക്കൾ ഹിന്ദു സഹോദരന്മാരൊക്കെ പറഞ്ഞു ചോദിക്കലില്ലേ, ഞാൻ ഇങ്ങളീകാളൊക്കെ നല്ല, എൻ്റെ അയലോകത്തിൻ്റെ രാജ്യർ എല്ലാ ബുദ്ധിമുട്ടുകളും അയാളാണ് ഉണ്ടാക്കുന്നത്, അയാളെ തൊടുവിൽ അടിച്ചു വരി ഇതിൻ്റെ തൊടുവ് കൊണ്ടിടും, കുപ്പിച്ചിക്ക് ഇതിൻ്റെ തൊടുവ് കുറയും, മതിൻ്റെ അപ്പുറത്ത് കൂടെ ഇടും. അതിനോട് ഒരിക്കലും ഹിന്ദു മുസ്ലിം ഹിന്ദു സഹോദരൻ പറഞ്ഞതാണ്, പോലും നിങ്ങൾ സ്വർഗത്തിലോ, ഞാനിങ്ങനെ ഒരാളെ ഉപദ്രവിക്കലില്ല, ഞാൻ പരമാവധി എല്ലാവർക്കും നല്ലത് ചെയ്യലേയുള്ളൂ, എനിക്ക് അയലോക്കാരോടൊക്കെ സ്നേഹമാണ് വേണ്ട സാ. എന്നിട്ട് അയാൾ സ്വർഗത്ത് പോകും, ഞാൻ സ്വർഗത്ത് പോകില്ല എന്നു, ഇതെന്താ നിങ്ങൾ അങ്ങനെ പറയണത്? നല്ല കാര്യം ചെയ്തവരല്ലേ സ്വർഗത്ത് പോകേണ്ടത്, ശരിയല്ലേ അങ്ങനെ വാദിച്ചാൽ? അപ്പോൾ എന്താ അങ്ങനെ? അപ്പോൾ അതിനടിസ്ഥാനപരമായി നമ്മുടെ അടുക്കലുള്ളൊരു മറുപടി, ഓരോ കാര്യത്തിനും ഒരു അടിസ്ഥാന യോഗ്യത ഉണ്ടാവും. 2 ക്ലാസ് പഠിക്കണമെങ്കിൽ 1 ക്ലാസ് പാസ്സാവണം, വേണ്ടേ? മെഡിസിൻ എൻട്രൻസ് എഴുതണമെങ്കിൽ ബയോളജി ഉള്ള +2 എടുത്ത് പാസ്സാവണം, അതതിൻ്റെ അടിസ്ഥാന യോഗ്യത. അല്ലാതെ കൊമേഴ്സ് എടുത്തുകാണ് മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടൂല, ഹ്യൂമാനിറ്റീസ് എടുത്താലും കിട്ടൂല. അപ്പോൾ ഒരു അടിസ്ഥാന യോഗ്യത ഉണ്ട് സ്വർഗത്ത് ചെല്ലാൻ. +1 ചേരണമെങ്കിൽ SLC പാസ്സാകണ്ടേ, അതതിൻ്റെ അടിസ്ഥാന യോഗ്യത. അപ്പോൾ ഈമാൻ സ്വർഗം കിട്ടേണ്ടതിൻ്റെ അടിസ്ഥാന യോഗ്യതയാണ്, അടിസ്ഥാന യോഗ്യത. ഈ അടിസ്ഥാന യോഗ്യത ഉണ്ടായിട്ട് പിന്നെ സൽക്കർമ്മങ്ങൾ ചെയ്താലാണ് അള്ളാഹു തആല സ്വീകരിക്കുക, അല്ല സൽക്കർമ്മം ചെയ്യുക എന്നുള്ളത് മാത്രമല്ല. അപ്പോൾ ഒരു അടിസ്ഥാന യോഗ്യതയാണ് ഈമാൻ എന്ന് പറയുന്നത്. ഏഹ്
മറുപടി പറയാൻ കിട്ടൂല അത് പലപ്പോഴും നമ്മൾ സുഹൃത്തുക്കളൊക്കെ നമ്മളോട് ചോദിക്കലുണ്ട് നമ്മളോടൊക്കെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ അയ്മല പിടിക്കാം നിങ്ങൾ ആൾക്കാരെല്ലാ ദ്രോഹം നോക്കി കള്ളിലുണ്ട് കഞ്ചാവിലുണ്ട് തട്ടിക്കൊണ്ടുപോലുണ്ട് ഗുണ്ടയിലുണ്ട് മാഫിയയിലുണ്ട് എന്നിട്ട് ഓലൊക്കെ സ്വർഗത്തിൽ നമ്മൾ ഇതിലൊന്നും പോണില്ല നമ്മൾ വളരെ സാത്വികരായിട്ട് ജീവിക്കുക പക്ഷെ അങ്ങനെ സ്വർഗത്ത് പോകില്ല ഇതെന്ത് ന്യായങ്ങൾ ഈ പറയണത് ചോദിക്കും പ്രത്യക്ഷത്തിൽ ശരി തന്നെയാണല്ലോ നമ്മൾ ഈ ഗുണ്ടാ സംഘവും മാഫിയ സംഘവും ഒക്കെ സ്വർഗത്തിലാണ് നമ്മൾ പറഞ്ഞിട്ടില്ല ഈമാനും വേണം ഇസ്ലാമും വേണം അല്ലെങ്കിൽ ഈമാനും വേണം അമൽ സ്വാലിഹായത്തും വേണം ഒരേ സ്വർഗത്ത് പോകുള്ളൂ അമൽ സ്വാലിഹായത്തില്ലാതെ രക്ഷയല്ല രണ്ടും വേണം അപ്പോൾ അമൽ സ്വാലിഹായത്ത് ഉണ്ടായിട്ട് ഈമാൻ ഇല്ലാതെ കാര്യമല്ല ഈമാൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അടിസ്ഥാന യോഗ്യതയാണ് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു വ്യക്തത കിട്ടുമല്ലോ നമുക്ക് ഇങ്ങനെ പറയണം അവരോട് അടിസ്ഥാന യോഗ്യത വേണം ഏത് കാര്യത്തിനും അടിസ്ഥാന യോഗ്യത വേണം എഞ്ചിനീയർ ആവണമെങ്കിൽ അടിസ്ഥാന യോഗ്യതയുണ്ട് അതിനൊക്കെ അത് നേടാതെ സ്വർഗം കിട്ടില്ല അതിനെ നമുക്ക് അപ്പോൾ ഇന്ന് ബഷീറില്ലതിന് അമനോ ബഷറ എന്നുള്ളതിൻ്റെ കൽപ്പനയാണ് ബഷീർ ബഷീർ അൻദറ എന്നുള്ളതിൻ്റെ കൽപ്പനയാണ് അൻദിർ നദീർ എന്നുള്ളത് അപ്പോൾ അമിലു സ്വാലിഹാത്തി അന്നലഹും തീർച്ചയായും അവർക്കുണ്ട് ജന്നാത്തിൻ തോട്ടങ്ങളുണ്ട് ജന്നത്ത് എന്നാൽ തോട്ടം തോപ്പുകളുണ്ട് തജിരി ഒഴുകുന്നു മിൻ തഹത്തിഹ അതിൻ്റെ താഴെ കൂടി തഹത്ത് എന്നാൽ താഴ്ഭാഗം അല്ല അൻഹാറ് പുഴകൾ അതിൽ വെള്ളത്തിൻ്റെ ഭാഗമൊക്കെ ഇഷ്ടം പോലെ ജലസേചന സൗകര്യമുള്ള വലിയ തോട്ടം ദുനിയാവിലും അങ്ങനെ തന്നെയാണല്ലോ ദുനിയാവിലും ജലസേചന സൗകര്യമുള്ള വലിയ ഒരു തോട്ടമുണ്ടാവുക എന്ന് പറയുന്നത് വല്ലാത്തൊരു കൺകുളിർമയാണ് വല്ലാത്തൊരു ആശ്വാസമാണ് അല്ലേ അത് തന്നെയാണ് സ്വർഗത്തിൽ അത് ലഭിക്കും എല്ലാവർക്കും വേറെ വേറെ വളരെ വിശാലമാണ് സുബ്ഹാനല്ലാഹ് അപ്പോൾ ഇത് ഓതുമ്പോൾ എന്ത് വേണം പടച്ചോനെ ഇതാണല്ലോ ഞാൻ കാത്തിരിക്കുന്നത് ദുനിയാവിൽ 5 സെൻറ്റ് 3 സെൻറ്റ് 8 സെൻറ്റ് 12 സെൻറ്റ് ഈ പറമ്പും പാറയൊക്കെ നമുക്കുള്ളത് പല ആൾക്കാർക്കും ഉള്ളവരില്ല എന്നല്ല അൽഹംദുലില്ലാഹ് എന്ന് അവർ പറയണം അവർക്ക് കൂടുതൽ നന്ദി കാണിക്കണം എല്ലാവരും നന്ദി കാണിക്കണം നമ്മൾ നന്ദി കാണിക്കണം ഉള്ളവരും ഇല്ലാത്തവരൊക്കെ നന്ദി കൂറും അല്ലാത്തവരും ക്ഷമിച്ചും സഹിച്ചും അപ്പോൾ ഇത് കണ്ട് ഓതുമ്പോൾ നമ്മളെ മനസ്സ് വല്ലാത്തൊരു ആവേശം വളരെ സന്തോഷം അതിലേണ്ട് വരികയും അത് അള്ളാഹുവിനോട് ചോദിക്കും വേണം കുല്ലമാ റുസിഖു മിൻഹ റസഖാന ഭക്ഷണം നൽകിയെന്ന റിസ്ക് നൽകപ്പെടുമ്പോൾ ഭക്ഷണം നൽകപ്പെടുമ്പോൾ കുല്ലമാറിന് എല്ലായ്പ്പോഴും എന്നുള്ളൊരു അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് നൽകപ്പെടുമ്പോഴൊക്കെയും മിൻഹ അതിൽ നിന്നും സ്വർഗത്തിൽ നിന്നും തോട്ടത്തിൽ നിന്നും മിൻ സമറത്തിൻ സമറത്തെ നമ്മൾ മുമ്പ് പഠിച്ചില്ലേ സമറാറിന് പഴം റിസ്ക്കൻ ഭക്ഷണമായിക്കൊണ്ട് അല്ലെങ്കിൽ വിഭവമായിക്കൊണ്ട് പഴവർഗ്ഗങ്ങൾ നൽകപ്പെടുമ്പോഴൊക്കെയും കാലു അവർ പറയും ഹാദല്ലദി റുസിഖന ഇത് നൽകപ്പെട്ടതാണല്ലോ വിഭവമായിക്കൊണ്ട് മിൻ ഖബ്ല മുമ്പ് ഇത് ഞങ്ങൾക്ക് മുമ്പ് വിഭവമായി ഭക്ഷണമായി നൽകപ്പെട്ടതിനാണ് ഞങ്ങൾ ദുനിയാവ് നിന്ന അങ്ങനെയാണല്ലോ കാഴ്ചയിൽ അങ്ങനെയാണ് പക്ഷെ രുചിയിൽ വ്യത്യസ്തമാണ് രുചിയിൽ വ്യത്യസ്തമാണ് അനുഭവത്തിൽ വ്യത്യസ്തമാണ് പെട്ടെന്ന് നമ്മൾ അങ്ങനെ പറയാം നമ്മൾ കണ്ടതാണ് നമ്മൾ ഉപയോഗിച്ചതാണല്ലോ നമ്മൾ അറിഞ്ഞതാണല്ലോ കിട്ടിയതാണല്ലോ അതൊക്കെ മിൻ ഖബ്ല മുമ്പ് വ ഉത്തു അതാ ബി എന്നെ കൊണ്ടുവന്നു ഉത്തു എന്നെ കൊണ്ടുവരപ്പെട്ടു അല്ലെങ്കിൽ അവർക്ക് നൽകപ്പെട്ടു അതാ എന്നുള്ളതിൻ്റെ ആത്താ എന്നുള്ളതിൻ്റെ കർമ്മണി പ്രയോഗമാണ് വ ഉത്തു ഉത്തു അവർക്ക് നൽകപ്പെട്ടു ബിഹി അതുകൊണ്ട് മുത്തശാബിഹൻ സാമ്യമുള്ളതായിട്ട് സാദൃശ്യമുള്ളതായിട്ട് അപ്പോൾ വെച്ചാൽ വ്യത്യാസമാണ് പെട്ടെന്ന് നമ്മളങ്ങനെ പ്രതികരിക്കുന്ന സന്തോഷം കൊണ്ടാണ് പറഞ്ഞത് ഇത് നമുക്ക് മുമ്പ് കിട്ടിയാൽ തന്നെയല്ലേ സ്വർഗത്തിൽ നിന്ന് പഴ പല വർഗ്ഗങ്ങളൊക്കെ ലഭിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് വലഹും അവർക്കുണ്ടാകും ഫിഹ അവിടെ സൗജ് അസ്വാജുൻ ഇണകൾ സൗജ് അസ്വാജ് ആണിനും പെണ്ണും പെണ്ണിനാണുമായിട്ടുള്ള ഇണകളും തുണകളും അവിടെ അല്ലാഹു തആല നൽകും വഹും ഫിഹ ഖാലിദൂൻ അവരവിടെ നിത്യവാസികളാണ് മുത്തഹറത്തു വിശുദ്ധകളായ തൊഹൂർ തൊഹൂർ എന്നുള്ള വാക്യം നമ്മൾ ഇവിടുന്ന് പറയലില്ലേ അശുദ്ധിയിൽ നിന്ന് ആ തൊഹൂർ മുത്തഹർ എല്ലാവിധ മാലിന്യങ്ങളിൽ നിന്നും എല്ലാവിധ സ്വഭാവ ദൂഷ്യങ്ങളിൽ നിന്നും മുക്തരായ വിശദീകരണം പഠിപ്പിച്ചിട്ടുള്ളൂ വളരെ സ്നേഹവതികളായ സന്തോഷവതികളായ ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും ഒക്കെ സന്തോഷിപ്പിക്കുന്ന സന്തോഷം മാത്രം അവിടെ അല്ലെങ്കിലും സ്വർഗത്തിൽ സലാം സലാം എന്നാണല്ലോ വർത്തമാനം ശാന്തിയും സമാധാനവുമുള്ള വർത്തമാനം ഉണ്ടാവില്ല നമ്മളെ വളരെ വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്ന തോണ്ടുന്ന ചൊറിയുന്ന മാന്തുന്ന മനസ്സിൽ തറക്കുന്ന അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ അവിടെ സമാധാനവും ശാന്തി മാത്രമാണ് വിശുദ്ധകളാക്കപ്പെട്ട സ്ത്രീകൾ അല്ലേ എന്നുള്ളതാണ് അവരൊരു സാധാരണ വരുന്നൊരു ചോദ്യമാണ് വലഹും ഫിഹ അസ്വാജുൻ മുത്തഹറത്തുൻ സൗജ് എന്നുള്ളതിൻ്റെ ബഹുവചനം അതായത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് സൗജ് പുല്ലിംഗം സൗജത്ത് സ്ത്രീലിംഗം പക്ഷെ അസ്വാജ് എന്ന് പറയുമ്പോൾ ബഹുവചനങ്ങൾ പൊതുവിൽ സ്ത്രീലിംഗമായിട്ട് വരുന്നൊരു പ്രയോഗമുണ്ട് ഗാന്ധി സാഹിബിന് കുറച്ചുകൂടെ കൂടുതൽ അറിയാം അതിനെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് പുരുഷനും പുരുഷനും സ്ത്രീകളാണ് പലർക്കും അങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മജാസിയായ മോന്നസ് എന്ന പ്രയോഗമുണ്ട്
പിന്നെ ഒന്ന് വേറൊന്നുള്ളത് ഈ സ്വർഗത്തിൽ പോകുന്ന സ്ത്രീകൾ ഒരു ഇണകൾ അവർ വിശുദ്ധകളാണെങ്കിൽ അവരെ തന്നെയാണ് ഇണകളായിട്ട് നൽകുക അവരുടെ ഇന്നുള്ള ഘടന ഒന്നുമല്ല സ്വർഗീയമായിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കിഴവിനെ സംബന്ധിച്ച് പറയുന്നുണ്ടല്ലോ കിഴവികൾ സ്വർഗത്തിൽ പോകില്ല എന്ന് പറഞ്ഞു അപ്പം ഇവർ സ്വർഗത്തിലാണ് ഇവരെന്നെയാണ് ഇണകളാക്കപ്പെടുക അപ്പം ഇവർക്ക് പുരുഷന്മാരില്ല ഇവർക്ക് ഭർത്താക്കന്മാരില്ല ഇവർക്ക് ഇണകളില്ല എന്നുള്ളത് വരുന്നില്ല കാരണം സ്ത്രീകൾ സ്വർഗത്തിൽ പോകും അവർക്ക് വയസ്സത്യാൾ സ്വർഗത്ത് പോകില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രായമായ സ്ത്രീനോട് പറഞ്ഞു ഞാൻ സ്വർഗത്ത് പോലെ ചോദിച്ചപ്പോൾ ഇല്ല വയസ്സത്തയാൾ സ്വർഗത്ത് പോകില്ലാറുണ്ട് അപ്പോൾ ഇവർക്ക് അറിയാൻ തുടങ്ങിയ വയസ്സത്തയാൾ സ്വർഗത്ത് പോകില്ലാന്നൊക്കെ അറിയാതൊക്കെ ആരായാലും അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തമാശ പറഞ്ഞതാണ് പിന്നെ പറഞ്ഞു വയസ്സത്തികളായിക്കൊണ്ട് സ്വർഗത്ത് പോകില്ലെന്നാണ് പറഞ്ഞത് വയസ്സത്തികളായിക്കൊണ്ട് സ്വർഗത്ത് പോകില്ല സ്വർഗത്തിലെത്തുമ്പോൾ യുവതികളായിരിക്കും അതാ റസൂൽ വിശദീകരിച്ചു കിട്ടും അപ്പോൾ ഈ യുവതികൾ സ്വർഗത്തിലുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇണകളുണ്ടാവുമല്ലോ ചില വാചകങ്ങളിൽ പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ മറ്റു വാചകങ്ങൾ ഖുർആൻ തന്നെ പരസ്പരം വ്യാഖ്യാനിക്കണം ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ അടുത്ത സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ പുല്ലിംഗം ഉപയോഗിക്കുന്നിടത്ത് സ്ത്രീലിംഗം കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് സ്ത്രീവർഗത്തെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഖുർആൻ പ്രയോഗിക്കുക പിന്നല്ല അതിന് അമനു വാമിന് സ്വാലിഹാത്തി എന്ന് പറഞ്ഞാൽ അവിടെ ആണു പെണ്ണൊക്കെപ്പെട്ടു ആണു പെണ്ണൊക്കെപ്പെട്ടു പുല്ലിംഗമാണ് അധികം ഉപയോഗിക്കുക അത് പലയിടത്തും ഉണ്ട് പുരുഷന്മാർ റിജാലും എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ എന്നാൽ സൂറത്ത് നൂറിൽ വരുന്നുണ്ട് പള്ളികളിൽ പുരുഷന്മാരുണ്ട് എന്നാൽ വാക്കർത്ഥം വരും അത് സാധാരണ നമ്മളെ വയൽ വരുമ്പോൾ മുസ്ലിയാക്കന്മാരൊക്കെ ഉപയോഗിക്കണം അത് മനുഷ്യന്മാരെന്നുള്ളൂ അവിടെ അർത്ഥം വാക്ക് പുല്ലിംഗാണെങ്കിൽ അപ്പോൾ ഇങ്ങനെ ഖുർആൻ അധികം പെണ്ണിനെയും കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുല്ലിംഗ യായുവല്ലാദീനാമനോ കു അംഫുസക്കും വാഹലിക്കും നാറ അവിടെ യായുവല്ലാദീനാമനോ എന്ന പുല്ലിംഗാണ് പക്ഷേ ആണും പെണ്ണിനും ബാധകമാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ പെണ്ണിനും ബാധകമാണ് പെണ്ണും ശ്രദ്ധിക്കേണ്ട വിഷയമുണ്ട് അപ്പോൾ പുല്ലിംഗം ഉപയോഗിച്ചിടത്ത് സ്ത്രീലിംഗം കൂടി അതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് ശരി അത് ഇവിടെ ഒരു പക്ഷേ ഊന്നൽ കൊടുത്തിട്ടുള്ളത് പുരുഷനാണെങ്കിലും സ്ത്രീ വർഗത്തെയും സ്വർഗത്തിൽ അവർക്ക് ഇണകളോടുകൂടി തന്നെ ഉണ്ടാകുമെന്ന് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നൊക്കെ തന്നെ നമുക്ക് വ്യക്തമാകും ചില വാചകങ്ങളിൽ അത് വന്നിട്ടുണ്ടാവില്ല എന്നുള്ള വേറൊരു കാര്യം വലഹും ഫിഹ അസ്വാജു മുത്തഹറ വിശുദ്ധകളായ ഇണകൾ മുത്തഹറത്തു തഹൂറാക്കപ്പെട്ട വഹും ഫിഹ ഖാലിദൂൻ അവരവിടെ നിത്യവാസികളായിരിക്കും അർത്ഥം ഏകദേശം നമുക്ക് അറിയുന്നുണ്ട് ആവർത്തിക്കണില്ല ഇത് ഓതുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ഒരാഗ്രഹം പ്രാർത്ഥന അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇതൊന്നുമില്ലാതെ നമ്മൾ കേവലം ഒരു സാമുദായികമായി അങ്ങനെ മുന്നോട്ട് പോയ പാരമ്പര്യമായിട്ട് അങ്ങനെ മുന്നോട്ട് പോയാൽ നമ്മൾ രക്ഷപ്പെടില്ല നല്ല ബോധം ഉണ്ടാകണം സ്വർഗ നരകങ്ങളെ സംബന്ധിച്ച് അതിന് രണ്ടിനുമുള്ള പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണെന്നുള്ളതിനെ സംബന്ധിച്ച് നരകമുക്തിയും സ്വർഗലബ്ധിയും നിരന്തരമായി ആഗ്രഹിച്ചുകൊണ്ട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ആയതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ സ്വർഗത്തിൻ്റെ മാർഗത്തിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന വീഴ്ചകളും പോരായ്മകളും ന്യൂനകളും ഉന്നതകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ പടച്ച തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ പടച്ചവനെ സ്വർഗത്തിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്ന സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുന്ന മൂമിനുകളിൽ മുത്തഖികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുമാറാകണം ആയതിനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ധാരാളമായി നൽകണം ربنا تقبل منا انك انت السميع العليم واخر دعوانا ان الحمد لله رب العالمين